ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അരിക്കൊമ്പനെ നാടുകടത്തിയതിന് പിന്നിൽ റിസോർട്ട് മാഫിയകൾ, ആനത്താരയിലുള്ള കുടിലുകൾ നശിപ്പിക്കുന്നത് കൊണ്ട് ആക്രമണക്കാരിയെന്ന് പ്രചരണം നടത്തി വാർത്തയാക്കി കൊലയാളിയായി മുദ്രകുത്തി സർക്കാരിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച് അവനെ മയക്കുവെടി വെച്ച് പിടിച്ച് നാടുകടത്തിയത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. മൂന്നാർ ചിന്നക്കനൽ ഭാഗത്ത് കാടിനുള്ളിൽ ആനത്താരകളിൽ ധാരാളം കുടിലുകൾ പോലെ ടെൻറ്റ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഈ കുടിലുകൾ ഉൾക്കാട്ടിനുള്ളിൽ ആണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സാഹസിക യാത്രകൾ ചെയ്യുന്നവർക്കും കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങളെ കണ്ട് ഒന്നോ രണ്ടോ ദിവസം തങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ കുടിലുകൾ. കാര്യം ചെറുതാണെങ്കിലും റിസോർട്ട് മാഫിയകൾ ഈ ടെൻറ്റിന് ടൂർ പ്രോഗ്രാമിൽ ധാരാളം പൈസയും ഈടാക്കുന്നുണ്ട്. യാതൊരുവിധ ലൈസൻസോ യാതൊരുവിധ രേഖകളോ ഇല്ലാതെയാണ് ഒട്ടുമിക്ക ടെൻറ്റ് ക്യാമ്പുകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇടുക്കി വില്ലേജിൽ നിന്നും തന്നെ അറിയിപ്പുണ്ടായിരുന്നു, ആനത്താരയിൽ ധാരാളം ടെൻറ്റുകൾ യാതൊരുവിധ അനുമതിയും കൂടാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഈ ടെൻറ്റ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഒരു വിധത്തിലുള്ള സംരക്ഷണവും ആരും നൽകുന്നില്ല. അവർ അന്തിയുറങ്ങുന്നത് വന്യമൃഗങ്ങളുടെ നടുവിലും. മനുഷ്യജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ടെൻറ്റ് മാഫിയകൾ, റിസോർട്ട് മാഫിയകൾ വൻ തുക സമ്പാദിക്കുന്നു. ഇനി ഇവിടെ താമസിക്കുന്നവർ ആവട്ടെ കാട് മലിനപ്പെടുത്തുന്നു. അവരുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ മറ്റും കാട്ടിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ഈ അവശിഷ്ടങ്ങളുടെ മണം പല വന്യമൃഗങ്ങളെയും ടെൻറ്റ് ക്യാമ്പുകളുടെ ഭാഗത്തേക്ക് ആകർഷിക്കുകയും അവ അവിടെ തമ്പടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള മൃഗങ്ങളെ പലതിനെയും ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഓടിക്കുകയോ ചെയ്താലേ ഇവിടെ ടെൻറ്റ് ക്യാമ്പുകൾ പ്രവർത്തിക്കാൻ സാധിക്കൂ. അങ്ങനെ അതുവഴി ക്യാഷ് വാരാം. ഇതിനാണ് അരിക്കൊമ്പനെ ഇല്ലാത്ത ആക്രമണക്കാരിയെന്ന് പറഞ്ഞ് നാട് കടത്തിയത്. ഇനി ചക്കക്കൊമ്പൻ, പിന്നെ മുറിവാലൻ, അങ്ങനെ പലതിനെയും ഇല്ലാതാക്കിയും നാട് കടത്തിയും റിസോർട്ട് മാഫിയകൾ തളച്ചു വളരും. ഇതൊന്നും അന്വേഷിക്കാൻ ഒരു നീതിപീഠവും വരില്ലാതാനും.